إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. قد أفلح من تزكى وذكر اسم ربه فصلى. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയങ്കരരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ റമദാൻ, അൽഹംദുലില്ലാ, പരിശുദ്ധിയുടെ ഒരു മാസക്കാലം, പുണ്യങ്ങളുടെയും ഇടമുറിയാത്ത പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങൾ, വാക്കും പ്രവൃത്തിയും ചിന്തയും വിശുദ്ധമായ രാപ്പകലുകൾ, ശാരീരികവും മാനസികവുമായ പൂർണ്ണവിശുദ്ധി, അൽഹംദുലില്ലാ, ജീവിതത്തിന് ഒരു നിയന്ത്രണം വന്നു, അടുക്കും ചിട്ടയും വന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾക്ക്, ശറഇന, ദീനിന് കീഴൊതുങ്ങാനുള്ള ഒരു മനസ്സ് വന്നു. അല്ലാഹുവിന്റെ ദീൻ, റബ്ബിന്റെ ശറഅ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അത് പാലിക്കുന്നിടത്തു വല്ലാത്തൊരു മനസ്സംതൃപ്തി ഉണ്ടായി. അൽഹംദുലില്ലാ, ഇബാദത്തുകളിൽ സജീവതയായിരുന്നു. ഒരു മാസക്കാലയളവ് നാം പരിശോധിക്കുന്നിടത്ത് അത്ഭുതം, നമുക്ക് തന്നെ അത്ഭുതം. എങ്ങനെ നമുക്കിങ്ങനെ ചെയ്യാനായി? അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. കൃത്യമായ നിസ്കാരങ്ങൾ, അതും ജമാഅത്തായി പള്ളിയിൽ, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്നുപോലും അശ്രദ്ധയാൽ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിച്ച ദിവസങ്ങൾ, ദാനധർമ്മങ്ങളുടെ ഒരു ലോകം, ആണും പെണ്ണും ഒരുപോലെ, ഉപ്പയും ഉമ്മയും ഒരുപോലെ, ഇണതുണകൾ ഒരുപോലെ, കുഞ്ഞുമക്കളുടെ കയ്യിൽ പോലും പണം കൊടുത്തിട്ട് വീടിന്റെ ഉമ്മറപ്പടി കയറി വന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കാൻ കാണിച്ച മനസ്സ്, അൽഹംദുലില്ലാ, ദാനധർമ്മങ്ങൾ, അതുപോലെ രോഗസന്ദർശനങ്ങൾ, മരണ സന്ദർശനങ്ങൾ, നോമ്പ്, ഇസ്തിഗ്ഫാർ, തൗബ, ഖിറാഅത്തുൽ ഖുർആൻ, ഖിറാഅത്തുൽ ഖുർആൻ മതിവരുവോളം അല്ല, തീർന്നില്ല, അതിന്റെ മാധുര്യം അവസാനിച്ചിട്ടില്ല, അതങ്ങനെ നിരന്തരമായ പാരായണം. ബിർറുൽ വാലിദൈൻ, ഉമ്മയെ ഉപ്പയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അതിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്ത ഒരു മാസക്കാലയളവ്. സിലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങളെ എവിടെങ്കിലും ചാരത്തോ വിദൂരത്തോ എവിടെയായാലും പരിചയത്തിലുള്ള ഒരു കുടുംബാംഗങ്ങളെ പോലും ഒഴിവാക്കാതെ വിളിച്ചും സംസാരിച്ചും നേരിൽ കണ്ടും കുടുംബ ബന്ധങ്ങൾ പുലർത്തിയ, അങ്ങനെ അമലുസ്വാലിഹാത്തുകളെല്ലാം നിർവഹിച്ച ഒരു മാസക്കാലം. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമുക്കതിനായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഒഴിവാക്കിയ ദുശ്ശീലങ്ങൾ, ഒഴിവാക്കിയ തിന്മകൾ, അശ്ലീലമായ വാക്കോ പ്രവർത്തനങ്ങളോ ഇല്ല. അൽഹംദുലില്ലാ, ഒരാളോടും മുഖം കറുപ്പിച്ചില്ല, ആരോടും വൃത്തികേട് പറഞ്ഞില്ല, ആരോടും തെറി പറഞ്ഞില്ല. മോശമായി ഇങ്ങോട്ട് വർത്തിക്കുന്നവനോട് പോലും ഞാൻ നോമ്പുകാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഓർത്തെടുത്തിട്ട് അവരോട് നന്നായി സംസാരിക്കാനായി. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ ഖുർആൻ, ഖദ് അഫ്ലഹ മാ സക്കാഹ وقد خاب من دساها. അതിനെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ അവൻ വിജയം പ്രാപിച്ചിരിക്കുന്നു. ആത്മാവിനെ
നഫ്സിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇടമുറിയാത്ത ഇബാദത്തുകളുടെ ഒരു മാസക്കാലയളവ് അൽഹംദുലില്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, ഇത് ശവ്വാലാണ്. നാം എങ്ങനെ ജീവിക്കണം? ഇത് ശവ്വാലാണ്. ഈ പകൽ മുതൽ നമുക്ക് തിന്നാം, കുടിക്കാം, രസിക്കാം, ഇണകളുമായി ബന്ധപ്പെടാം, ഒരുപാട് ഹലാലും തയ്യിബുമായ കാര്യങ്ങളിൽ ഏർപ്പെടാം. റമദാനിലെ ഒരു മാസക്കാലയളവിലെ പകലിൽ നമ്മളോട് പാടില്ലെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് അനുവദിക്കപ്പെടുന്ന തുടർന്നുള്ള മാസങ്ങൾ. പ്രിയമുള്ളവരെ, ഈ പകൽ മുതൽക്കും കൃത്യമായി ജമാഅത്തിന് അതും ആദ്യ സൊഫിൽ തന്നെ ഇടം കിട്ടുന്ന രീതിയിൽ പള്ളിയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കണേ. ഇബാദത്തുകൾ തുടരണേ. വിശുദ്ധ ഖുർആനിന്റെ തിലാവത്തും അതിന്റെ പഠനവും അതിന്റെ തദ്രീസും അതിന്റെ തദബ്ബുറും അൽഹംദുലില്ലാ നമുക്ക് തുടർത്താനാകണം. നന്മകൾ കാത്തു സൂക്ഷിക്കണം, തഖ്വ കാത്തു സൂക്ഷിക്കണം, നേടിയ നന്മകൾ തുടരണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, ലോകത്തിന്റെ നേതാവ് ഖലീലുർ റഹ്മാൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉമ്മ ആയിഷ, നമ്മുടെ പൊന്നുമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അവർ പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈഹ വ ഇൻദഹ ഇംറഅത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ അടുത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ഖാല മൻ ഹാദി, അപ്പ നബി ചോദിച്ചു, ആരാണ് ഈ സ്ത്രീ? ഹാദിഹി ഫുലാനത്തു തദ്കുറു മിൻ സലാതിഹ, അല്ലാഹുവിന്റെ റസൂലെ ധാരാളമായി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നവളായ ഒരു സ്ത്രീയാണിവൾ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നിർത്തു, അലൈക്കും ബിമാ തുതീഖൂന ഫവല്ലാഹി ഫവല്ലാഹി ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു. നിർത്തു, നിങ്ങൾക്ക് സാധിക്കുന്നവ മാത്രം അനുഷ്ഠിക്കുക. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുക. കഴിയുന്നത് പോലെ റവാത്തിബുകളിൽ കൃത്യനിഷ്ഠ പാലിക്കുക. അതുപോലെ ഖിയാമുല്ലൈൽ പോലെ അതുപോലുള്ള ഇബാദത്തുകളുടെ കാര്യത്തിൽ സജീവത കാണിക്കുക. അല്ലാഹുവാണേ നിങ്ങൾക്ക് മടുക്കുക എന്നതല്ലാതെ അല്ലാഹുവിന് ഒരിക്കലും മടുക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകാന അഹബ്ബുദ്ദീന ഇലൈഹി മാദാവ മസ്വാഹിബുഹു അലൈ. ഹദീസ് മുത്തഫഖുൻ അലൈഹി ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ, പ്രിയമുള്ള മുസ്ലിമേ, ശബ്ദം കേൾക്കുന്നിടത്തുള്ള മുസ്ലിമീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നോമ്പിന്റെ ഒരു മാസക്കാലയളവിലൂടെ ഇബാദത്തുകളാൽ സജീവരായി കടന്നുപോയവരെ, അള്ളാഹുവിന്റെ റസൂല് പറയാൻ, പതിവായി ഒരാൾ അനുഷ്ഠിച്ചു വരുന്ന ഇബാദത്തുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, അതെ, അല്ലാഹുവിനുള്ളതും പതിവായി ചെയ്യുന്നതാണ് ഇഷ്ടം. അതിനാൽ ഖൈറുകളിൽ നന്മകളിൽ ഇസ്തിഖാമത്തുണ്ടാകണം. അതിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, സദ്ദിദു വഖാരിബു വഗദു വറൂഹു വശൈഉം മിനദ്ദുൽജ അൽഖസ്ദ തബ്ലുഗു. നേർവഴിയും മധ്യമ മാർഗവും കൈകൊള്ളുക. പ്രഭാതത്തിലും സായാഹ്നത്തിലും ഇബാദത്തിൽ സജീവരാവുക. മിതത്വം നിങ്ങൾക്ക് ലക്ഷ്യം നേടാം. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഒരു മാസക്കാലയളവ് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വന്നാൽ നമ്മൾ നന്മ ശീലിച്ചവരാണ്. അതുകൊണ്ട് ഇനിയുള്ള 11 മാസവും ആ നന്മകൾ ശീലിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും അത് നമ്മൾ കൈവിടരുത്. പ്രിയമുള്ളവരെ, ഈ ഒരു മാസക്കാലയളവിൽ തിന്മയെ ഒഴിവാക്കിയവരാണ്. ഇനി ഒരിക്കലും അടുത്ത റമദാൻ കാത്തു നിൽക്കേണ്ടതില്ല. ഒരിക്കലും ആ തിന്മയുടെ ലോകത്തേക്ക് മടങ്ങരുതേ. പ്രിയമുള്ളവരെ, നന്മകളോട് കൽബിനൊരു ഇണക്കം വന്നു. അൽഹംദുലില്ലാ, നന്മകളോടൊരു ഇണക്കം. ഖുർആൻ ഓതുന്നിടത്തൊരു സമാധാനം, ദിക്ർ ചൊല്ലുന്നിടത്തൊരു സമാധാനം, സ്വലാത്ത് ചൊല്ലാൻ ഒരു വല്ലാത്ത ആവേശം, നിസ്കരിക്കുന്നിടത്ത് പോലും മനസ്സിനൊരു വല്ലാത്ത സുഖം, അതോടൊപ്പം തന്നെ തിന്മകളോട് വല്ലാത്ത വെറുപ്പ്, നീരസം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്കിത് തുടർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനുകളെ, അമലുകൾ തുടരണം, വിശുദ്ധി തുടർത്തണം, വിശുദ്ധി നിലനിർത്തണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഒരു കർമ്മവും തീർന്നിട്ടില്ല. അൽഹംദുലില്ലാ.
ഒരു കർമ്മവും തീർന്നിട്ടില്ല, അവയുടെ പുണ്യങ്ങളും തീർന്നിട്ടില്ല. അതിനിയും 11 മാസവും തുടരണം. നോക്കൂ നിങ്ങൾ, ഈ ഒരു മാസക്കാലയളവിൽ നമ്മൾ ചെയ്ത അമലുകൾ ഒന്നുപോലും ഇനിയില്ലാതില്ല. അത് ഇനിയും ഉണ്ട്, 11 മാസവും ഉണ്ട്. എത്രത്തോളം അറിയോ, ഈ ഒരു മാസക്കാലയളവിൽ ഏതൊക്കെ അമലുകൾ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിച്ചുവോ ആ അമലുകളുടെ പര്യവസാനത്തെ, അതിനല്ലാഹു നൽകുന്ന ഓഫറുകളെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നുവോ? പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അമലുകൾക്ക് നൽകുന്ന പ്രതിഫലവും അവസാനിപ്പിച്ചിട്ടില്ല. അമലുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലവും അവസാനിപ്പിച്ചിട്ടില്ല. ഇലാ സബ്ഇമിഅതി ളഅഫിൻ, 700 ഇരട്ടി ഓരോ സൽക്കർമ്മങ്ങൾക്കും. 700 ഇരട്ടി, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. റമദാനിലും അതല്ലാത്ത കാലത്തും അല്ലാഹു തആല നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ ദൈർഘ്യത്തെ കുറച്ചിട്ടില്ല. നോക്കൂ നിങ്ങള്, ഇനിയും സദഖയുണ്ട്. 365 ദിവസവും സദഖക്ക് പുണ്യമുണ്ട്. നാം ഒരുങ്ങുക, നൽകുക, കഴിയുന്നതെല്ലാം നൽകുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുപോലെ നോമ്പ്, ഒരു മാസക്കാലയളവിലെ നോമ്പ് അവസാനിച്ചുവോ? ഇല്ല. പ്രിയമുള്ളവരെ, നാളെ മുതൽ, ഈ ശവ്വാല് മുതൽ നമ്മൾ വീണ്ടും 6 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തിങ്കൾ, വ്യാഴം, അയ്യാമുൽ ബീൽ, മുഹറം, ദുൽഹിജ്ജ, എത്രയാണ് നോമ്പുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, അത് റമദാനിലായാലും റമദാനിലല്ലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ വർഷത്തെ വഴി ദൂരം ആ ഒരു നോമ്പ് കാരണത്താൽ അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് അവസാനിച്ചിട്ടില്ല. നോമ്പിനാൽ നമുക്ക് ലഭിക്കുമെന്ന് അറിയിച്ചതെല്ലാം ഇനിയുമുണ്ട്. അതെന്താണ്, എന്തൊക്കെയാണ്? തഖ്‌വ, അത് നോമ്പിലൂടെ ഇനിയും നമുക്ക് ലഭിക്കും. അതുപോലെ നരകമോചനം, അത് ഇനിയും നമുക്ക് ലഭിക്കും. സ്വർഗപ്രവേശനം, അത് ഇനിയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നോമ്പ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അതുപോലെ രാത്രി നിസ്കാരം അവസാനിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നാം അത് നിർവഹിച്ചവരാണ്. നിർവഹിക്കാൻ ഒരു മടിയും നമുക്കുണ്ടായില്ല. അൽഹംദുലില്ല, ആവേശമായിരുന്നു. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇനിയും 11 മാസവും നമ്മൾ തുടർത്തണം. വിത്തറായി, തഹജ്ജുദായി നമ്മുടെ രാത്രി നിസ്കാരത്തെ നമ്മൾ തുടർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സഹീഹുകൾ ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസ്, യാ അബദല്ലാ, ഓ അംറു ബിൻ ആസ്, യാ അബദല്ലാ, ലാ തകുൻ മിസ്ല ഫുലാനിൻ, നീ ഇങ്ങനെയുള്ള ഒരാളെ പോലെയാകരുത്, ഒരു ഫുലാനിനെ പോലെ, ഒരുത്തനെ പോലെയാകരുത്. എന്താണ് അയാളുടെ അവസ്ഥ? കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമുൽ ലൈൽ, കുറെ കാലം രാത്രി നിസ്കരിച്ചിട്ട് പിന്നീട് പാടേ തീർത്തും ഉപേക്ഷിച്ചു കളഞ്ഞവനെ പോലെ നീ ആകരുത് അബ്ദുള്ള എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ രാത്രി നിസ്കാരത്തെ ഉപേക്ഷിക്കരുത്. ഇന്ന് രാത്രിയും അതുപോലെ നാളെ രാത്രിയും ഇവിടുന്ന് അങ്ങോട്ട് അല്ലാഹു തആല റൂഹിനെ പിടിക്കുന്ന സമയം അത്രയും നമ്മൾ രാത്രി നിസ്കാരം ശീലിക്കണം. റബ്ബ് സഹായിക്കുമാറാകട്ടെ. ഉപേക്ഷിക്കരുതേ, അത് നമുക്ക് നൽകിയ ഉണർവ് ചെറുതല്ല. നമ്മുടെ കണ്ണിനെ നനയിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തെ അത് ഭയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദുആ കബൂലാക്കപ്പെടുമെന്ന് പ്രതീക്ഷ നൽകാൻ നമുക്കത് മൂലം സഹായിച്ചിട്ടുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഒരു പ്രതീക്ഷ നമ്മിൽ ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. റബ്ബിനോടുള്ള തഖറുബിന് സഹായകമായി ഈ ഇബാദത്ത് മാറിയിട്ടുണ്ട്. 73 അധ്യായം 6 ആയത്തിൽ ഈ നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞെന്താ? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഔ വഅഖ്വ മുഖീല, തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കൽ, റമദാനിലാകട്ടെ റമദാനല്ലാത്ത കാലത്താകട്ടെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാകുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. രാജ്യത്ത്, ലോകത്ത് ജീവിക്കുന്നിടത്ത് നമുക്ക് വേണ്ടത് ഇതാണ്. ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ഈമാനികമായ ഒരു ഉണർവുണ്ടാക്കുന്ന നിസ്കാരമാണ് രാത്രി നിസ്കാരം. അല്ലാഹു തആല തുടർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഅലം
വഅലം മുഹമ്മദ് നബിയെ താങ്കൾ അറിയണം. കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അന്ന ഷറഫൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ഷറഫ്, അവന്റെ മഹത്വം, അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലൈൽ, അവൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിലാണ്. എന്തിലാണ് മുസ്ലിമേ മഹത്വമുള്ളത്? ആഢ്യത്വത്തിലല്ല, തറവാടിത്വത്തിലല്ല, ജംഗമ വസ്തുക്കളിലല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തിലല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭൗതികമായ പ്രകടനങ്ങളിലല്ല. മുസ്ലിമിന്റെ ഇസ്സത്ത്, മുസ്ലിമിന്റെ അഭിമാനം, മുസ്ലിമിന്റെ മഹത്വം അത് രാത്രി അവൻ നിസ്കരിക്കുന്നു എന്നതിലാണ്. അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മാസക്കാലയളവിൽ നാം നേടിയ തഖ്വയും നന്മകളും നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ റമദാനിന് മുമ്പുള്ള നമ്മിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളിലേക്ക് ഈ ശവ്വാൽ മുതൽ ഈ റമദാനിന് ശേഷം ഒരിക്കലും തിരിച്ചു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണേ. ഏതൊരു കേബിൾ കണക്ഷനാണോ റമദാനിൽ നാം വലിച്ചു മാറ്റി വെച്ചത്, അത് ഇനി നമുക്ക് വേണ്ട. സിനിമ വേണ്ട, സീരിയല് വേണ്ട, സംഗീതം വേണ്ട, നാടകം വേണ്ട, അശ്ലീലതകളൊന്നും വേണ്ട, ആഭാസങ്ങളൊന്നും നമുക്ക് വേണ്ട, ശിർക്ക് ബിദ്അത്ത് ഹറാമുകൾ ഒന്നും നമുക്ക് ആവശ്യമില്ല. എല്ലാം മാറ്റിവെക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, നമ്മുടെ അമലുകൾ ബാത്തുലാകാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്രകാരം? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തആല ഒരു സ്ത്രീയെ ഉപമയാക്കി പറയുന്നുണ്ട്. അള്ളാഹു ഉപമയാക്കുന്നതൊന്നും അനാവശ്യമല്ല, വെറുതെ രസത്തിനല്ല. മനുഷ്യർ എഴുതി ഉണ്ടാക്കുന്ന കഥകളിലെ, കവിതകളിലെ, നോവലുകളിലെ ഉപമയായി കൊണ്ടുപോകുന്നത് പോലെ ഉപമയല്ല. അള്ളാഹു ഉപമ പറയുന്നത് ഹഖാണ്. വലാ തകൂനു കല്ലതീന ഖലത്തു അസ്ലഹാ മിം ബഅദി ഖുവ്വത്തിൻ അൻകാഥ, സൂറത്തുൽ അഹ്ൽ 92-ാമത്തെ ആയത്ത്. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂലിനെ വീണ്ടും പല ഇഴകളാക്കി പിരിച്ച് ഉടച്ചവള പോലെ നിങ്ങളാകരുതേ. ഒരിക്കലും ആ വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാകരുതേ. എന്താണ് ആ സ്ത്രീ ചെയ്തത്? കുറെ നൂലെടുത്ത് അതിങ്ങനെ പിഴിഞ്ഞ് പിരി ഉടഞ്ഞ് അത് പിരി കൂട്ടിക്കൂട്ടി അതൊരു കയറാക്കി അവൾ മാറ്റി വൈകുന്നേരം വരുത്തുവാനിച്ചു. അവസാനം വൈകുന്നേരം ആയപ്പോഴോ അതിലെ ഓരോ ഇഴകളും അഴിച്ചഴിച്ചഴിച്ച് അത് പലയത് പഴയതുപോലെ. അത്തരം ഒരു വിഡ്ഢിയെ പോലെ നിങ്ങളാകരുതേന്നാ. എന്താണത്? പ്രിയമുള്ളവരെ, ഒരു മാസക്കാലയളവിൽ കൂട്ടിവെച്ച ഒരു കൂട്ടിവെച്ച കർമ്മങ്ങളുമായി നമ്മൾ ഈ ഈദ്ഗാഹിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ കൂട്ടിവെച്ച കർമ്മങ്ങൾ ഓരോന്നോരോന്ന് പിരിയുടച്ചിട്ട് അവസാനിപ്പിച്ച് നശിപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകരുത്. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. ഖൈറുകൾ വർദ്ധിപ്പിക്കണം, ഷെറിലേക്ക് കടക്കരുത്. അമലുകൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ഒന്നാമത്തത് ശിർക്കാണ്. നിന്റെ നിസ്കാരത്തെ ശിർക്ക് നഷ്ടപ്പെടുത്തും. ബഹുദൈവത്വ വിശ്വാസം, അള്ളാഹുവല്ലാത്തവരോടുള്ള വിളിയാളം, തേട്ടം, പ്രാർത്ഥന, നേർച്ച, അഭയം തേടൽ, പ്രിയമുള്ളവരെ, അത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെ ബാത്തിലാക്കും. നിസ്കരിച്ചാലും, നോമ്പ് നോറ്റാലും, സക്കാത്ത് കൊടുത്താലും, ഹജ്ജ് ചെയ്താലും, ഉംറ നിർവഹിച്ചാലും പുണ്യകർമ്മങ്ങൾ മുഴുവനും ബാത്തിലാക്കി കളയുന്ന ഒരു ഏർപ്പാടാണ്. ശിർക്ക് എന്ന് പറയുന്നത് വലിയ പാപമാണത്. അതുപോലെ അമലുകൾ ബാത്തിലാക്കുന്ന, അമലുകൾ ഫസാദിലാക്കുന്ന മറ്റൊരു തിന്മയാണ് ബിദ്അ. ബിദ്അ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏത് കാലഘട്ടത്തിൽ ഏതിന്റെയൊക്കെ പേരിൽ ആരൊക്കെ കൊണ്ടുവന്നാലും ആ ബിദ്അത്തുകൾ മുഴുവനും തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തുകാരൻ കടന്നുപോകുന്ന നരകത്തിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തൊരു കാര്യം, മുഫ്ലിസാണ് പാപ്പരായവൻ. പാപ്പരായവൻ അല്ലാഹു തആല കാക്കുമാറാകട്ടെ. എന്താണ് പാപ്പരായ എന്ന് പറഞ്ഞാൽ, അമലുകൾ നോമ്പും നിസ്കാരവും സകാത്തും ഹജ്ജും ഉംറയും തിലാവത്തുൽ ഖുർആനും ബിർറുൽ വാലിദൈനും ഇങ്ങനെ തുടങ്ങി മനുഷ്യർ ചെയ്തു പോയ ഏതൊക്കെ അമലുകളുണ്ടോ ആ അമലുകൾ മുഴുവനും ഈ ചെയ്ത ആളുടെ പ്രവൃത്തിയിലെ ദോഷം കാരണത്താൽ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കേണ്ടി വരികയും അവസാനം ഒന്നുമില്ലാതെ ഹതഭാഗ്യരായി നശിക്കുന്ന ആളുകളായി നരകത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുക എന്നത് വലിയ അബദ്ധമാണ്. അള്ളാഹു തആല കാത്തിരിക്കുമാറാവട്ടെ. അതോടൊപ്പം പ്രിയമുള്ളവരെ, നാലാമത് നമ്മൾ ഭയക്കേണ്ടത് കർമ്മ സ്വീകാര്യതയിൽ നമുക്ക് ആശങ്ക വേണം. ഏത് അമലുകളും അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഏത് അമലുകളും അവ റബ്ബിങ്കൽ സ്വീകരിക്കുന്നിടത്താണ് രക്ഷയുള്ളത്.
ഒരു മാസക്കാലയളവിലെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, സലഫുകൾ സലഫുകൾ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വിഭാഗം, രക്ഷപ്പെട്ട വിഭാഗം, ഫിർഖത്തുൻ നാജിയ, ത്വായിഫത്തുൽ മൻസൂറ, ഉറബ, എല്ലാ പേരുകൾക്കും ശ്രേഷ്ഠരായ, എല്ലാ പേരുകൾക്കും അർഹരായ ആ ആദ്യത്തെ തലമുറ, അതുപോലെ അവരെ പിന്തുടർന്നവരും അവരെ പിന്തുടർന്നവരും ആ സലഫുകൾ, അവർ തിന്മയേക്കാൾ ഭയപ്പെട്ടത് നന്മകൾ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നതിലായിരുന്നു എന്നതിലായിരുന്നു. അതുകൊണ്ട് പ്രവർത്തനവും പ്രാർത്ഥനയും അനിവാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, കഅബാലയത്തിന്റെ പുനർനിർമ്മാണ വേളയിൽ അത് പ്രവർത്തിച്ച് അത് കഴിഞ്ഞ് അവര് പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ കഅബയുടെ അസ്തിവാരം കെട്ടി ഉയർത്തിയിട്ട് രണ്ടാളും കൂടി അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഏതൊരു പ്രവൃത്തി ചെയ്താലും പ്രിയമുള്ളവരെ അതിന്റെ കൂടെ പ്രാർത്ഥന ഉണ്ടാകണം. ഇത് സ്വീകരിക്കണേ, ഇത് സ്വീകരിക്കണേ എന്ന നിലക്ക് നോക്കൂ. നിങ്ങള് കർമ്മ സ്വീകാര്യതയിൽ നമുക്ക് ആശങ്കയുണ്ടാകണം. പൂർവികരായ അഹ്ലു സുന്നത്തിന്റെ അഹ്ലുകാരെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈദിന്റെ ഖുതുബയിൽ ഇതുപോലെ, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ ഈദ്ഗാഹിൽ അദ്ദേഹം ജനങ്ങൾ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യമുണ്ട്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നക്കും സുംതും ലില്ലാഹി തലാസീന യൗമൻ, അല്ലാഹുവിന് വേണ്ടി 30 ദിവസം നോമ്പ് നോറ്റവരായിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. വഖുംതും സലാസീന ലൈല, 30 രാത്രി നിന്ന് നിസ്കരിച്ചവരായിട്ടാണ് നിങ്ങൾ ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാ, വഖറജ്തുമുൽ യൗമ തത്ലുബൂന മിനല്ലാഹി അയ്യതഖബ്ബല മിൻകും. ഇന്ന് നിങ്ങൾ ഇവിടേക്ക് പുറപ്പെട്ടു വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയുമോ? നിങ്ങളിൽ നിന്നും ഈ ചെയ്ത പ്രവൃത്തി സ്വീകരിക്കണമേ എന്ന തേട്ടവുമായി, എന്ന റബ്ബിനോടുള്ള ഹൃദ്യമായ പ്രാർത്ഥനയുമായി, അല്ലാഹുവേ 30 ദിവസത്തെ അമലുകൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് നിങ്ങൾ ഈദിലേക്ക് വന്നത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയമുള്ളവരെ, ഈ ഒരു ആശങ്ക നമുക്കുണ്ടാകണം, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ. ഇതറിയാൻ പൂർവികർ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒരു മാർഗമുണ്ട്. ഫമൻ അമില ഹസനതൻ സുമ്മ അത്ബഅഹ ബിഹസനതിൻ ബഅദഹ കാന ദാലിക അലാമതൻ അലാ ഖബൂലിൽ ഹസനതിൽ ഊല. ഒരു കർമ്മത്തെ തുടർന്ന് സമാനമായി മറ്റൊരു കർമ്മം ചെയ്യാനായാൽ, സുബ്ഹി നിസ്കരിച്ചു, പിറ്റേന്ന് സുബ്ഹി നിസ്കരിക്കാൻ, റമദാനിൽ 30 ദിവസം നിസ്കരിച്ചു, ഈ ശവ്വാൽ നിസ്കരിക്കാനായാൽ ആദ്യത്തെ കർമ്മം കബൂലാക്കി എന്നതിന്റെ അടയാളമാണ് എന്ന് സലഫുകൾ പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഈദ് അൽഹംദുലില്ലാ, നമ്മുടെ ഈദ് ആഘോഷമാണ്, കൂടെ ഇബാദത്തുമാണ്. അല്ലാഹു അക്ബർ കബീറ, ഇത് ആഘോഷമാണ്, അതോടൊപ്പം ഇബാദത്തുമാണ്. ഈദ് എന്ന് പറയുന്നത് ആനന്ദമാണ്, ഇസ്ലാമിക ശിആറുകളിൽ, മതചിഹ്നങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഈ ഈദിനെ നാം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? സയ്യിനു ഈദക്കും ബിത്തക്ബീർ, തക്ബീർ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ ഈദിനെ അലങ്കരിക്കുക, തക്ബീറുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈദിനെ അലങ്കരിക്കുക എന്നതിനെ അന്വർത്ഥമാക്കിയിട്ടാണ് നാം തക്ബീർ ചൊല്ലിയത്. എന്തിനാണ് ഈ തക്ബീർ? അല്ലാഹു അക്ബർ എന്നൊരാൾ പറയുന്നത് എന്തിനാണ്? പ്രിയമുള്ള മുസ്ലിമേ, ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള മുസ്ലിം അല്ലാത്ത ആളുകളും ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകും, അവരും മനസ്സിലാക്കാൻ പറയാൻ, എന്തിനാണ് തക്ബീർ? ആർക്കെങ്കിലും എതിരായ ഒരു മുസ്ലിമിന്റെ ശക്തി പ്രകടനമോ രോഷപ്രകടനമോ അല്ല, അല്ല. പിന്നെന്താണ് അല്ലാഹു അക്ബർ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹമായ ഹിദായ, ഹിദായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ്, അത് ലഭിച്ചതിന് മറ്റ് അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി പ്രകടനമാണ് തക്ബീർ. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയത്. കാരണം അവനാണ് ഹിദായത്തിലേക്ക് മാർഗം തന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക,
وذكر اسم ربه فصلى തീർച്ചയായും പരിശുദ്ധി നേടുകയും തന്റെ റബ്ബിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവൻ വിജയം പ്രാപിച്ചു. നാൻ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ തസക്ക എന്നാൽ സകാത്തുൽ ഫിത്റാണ്, ഫസല്ല എന്ന് പറഞ്ഞാൽ സ്വലാത്തുൽ ഈദുമാണ്. പ്രിയമുള്ള മുസ്ലിമേ, ഈദിലേക്ക് നമ്മൾ കടന്നു വന്നത് ഫിത്ർ സകാത്ത് നൽകിയിട്ടാണ്, ഫിത്ർ സക്കാത്ത് ആളുകൾക്ക് നൽകിയിട്ടാണ് നാം ഈ ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നത്. മുഅ്മിനുകളെ, ഇത് ഈ വിശുദ്ധി, ഒരു മാസത്തെ വിശുദ്ധി നമ്മുടെ കുടുംബത്തിനകത്തുകൂടി തുടർത്താനായാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ രക്ഷപ്പെട്ടവരായി. ഇണകളിൽ, മക്കളിൽ ഈ പ്രകാശം നിലനിൽക്കണം. നോക്കൂ, നിങ്ങൾ മാതാപിതാക്കളോടുള്ള കടമയും കാരുണ്യവും അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മേൽ ബാധ്യതയാക്കിയതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, ഇണകൾക്കിടയിലെ രഞ്ജിപ്പും സ്നേഹവും കടമകളും അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മേൽ ബാധ്യതയാക്കിയതാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ എന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മക്കളോടുള്ള വാത്സല്യവും തർബിയത്തും കൺകുളിർമക്കായി ദീൻ ബാധ്യതയാക്കിയതാണ്. അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണേ, ഇഖ്തിലാത്തില്ലാതെ കൂടിക്കലരാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ലഹരിയുടെ ലോകത്തേക്ക് നമ്മുടെ തലമുറ കടന്നു പോകുന്നതിനെ ഭയത്തോടുകൂടിയും അതിലുപരി പ്രാർത്ഥനയോടുകൂടിയും എല്ലാ അർത്ഥത്തിലുമുള്ള തടസ്സത്തിന്റെ മാർഗങ്ങൾ, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിയമപരമായി, ഭൗതികപരമായി, മതപരമായി നാം സ്വീകരിക്കുന്നവരാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ സംഗീതം, കൂട്ടുകെട്ടുകൾ, പ്രണയം, അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമ്മളെ മക്കളെ തടയാൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കൾ, അയൽക്കാർ എല്ലായിടത്തും നേടിയ വിശുദ്ധിയുടെ പ്രഭ പരത്തണം. സാഹോദര്യം എന്നത് ഈദിന്റെ സന്ദേശമാണ്. സാഹോദര്യം, പട്ടിണിയില്ലാത്ത ഒരു ഈദ് ദിവസം നമുക്ക് ചുറ്റുമുണ്ടാകണം. ഫിത്ർ സകാത്ത് അതിന്റെ ഒരു പ്രായോഗിക രീതിയാണ്. ഈദ് നിസ്കാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. രണ്ടാമതായി, ഈദ് നൽകുന്ന വലിയ സന്ദേശം ഇണക്കത്തിന്റെ സന്ദേശമാണ്. ഇണക്കത്തിൻ്റെത് പിണക്കത്തിൻ്റെതല്ല. പ്രിയമുള്ളവരെ, ഈ ഈദിലേക്ക് വന്ന ഓരോരുത്തരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പിണക്കത്തിലുള്ളവർ പരസ്പരം മിണ്ടുകയും പൊരുത്തപ്പെടിക്കുകയും വേണം. കാരണം കർമ്മ സ്വീകാര്യതക്ക്, ഒരു മാസക്കാലയളവിലെ പ്രവർത്തനങ്ങൾക്ക് ഇണക്കം അനിവാര്യമാണ്. രക്ഷിതാക്കളും മക്കളും, ഇണകൾ തമ്മിൽ തമ്മിൽ, സഹോദരി സഹോദരന്മാർ തമ്മിൽ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ തമ്മിൽ, എല്ലാ നിലയിലും ഇണക്കത്തിൻ്റെതാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരസ്പരം പിണങ്ങി കാലങ്ങളോളം ജീവിക്കുന്നവരായി നാം അതപ്പതിക്കരുത്, നാം തരം താഴരുത്. എത്രത്തോളം അറിയോ, മസ്അലാപരമായ രണ്ടഭിപ്രായങ്ങൾക്ക് വകുപ്പുള്ള പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിൽ വെറുപ്പിനും പകപോക്കലിനും കാരണമാക്കി നാം അതിനെ മാറ്റരുത്. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. സമാധാനം ഈദിന്റെ സന്ദേശമാണ്. ഒരു മാസത്തിലൂടെ, നോമ്പിലൂടെ നാം നേടിയത് നന്മകളാണ്. നമ്മിൽ നിന്ന് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ജൂതനും സിഖുകാരനും പാഴ്സിയും ജൈനനും മതമുള്ളവരും ഇല്ലാത്തവരും ഒരു മാസക്കാലയളവിലെ വിശുദ്ധിയുമായി ഈ ശവ്വാലിലേക്ക് പ്രവേശിച്ച നമ്മിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കുന്നതും അതാണ്, നന്മയുടെ വക്താക്കൾ, തിന്മയുടേതല്ല, നന്മയുടെ വക്താക്കൾ. നോക്കൂ, നിങ്ങൾ തീവ്രത, ഭീകരത, വർഗീയത, ഉച്ചനീചത്വങ്ങൾ, നിരീശ്വരത്വം, ശിർക്ക് ബിദ്അത്തുകൾ, ഇതെല്ലാം ഇസ്ലാമിന്റെ പ്രതിസ്ഥാനത്താണ്, ശത്രുപക്ഷത്താണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൻഹജ് സലഫും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം അയാൾ ഭീകരരുടെ ശത്രുവാണ്, ഭീകരരുടെ ശത്രുവാണ്. മുസ്ലിമിന്റെ ശത്രുവാണ് ഭീകരവാദികൾ, മുസ്ലിമിന്റെ ശത്രുവാണ് ഐസിസ്, മുസ്ലിമിന്റെ ശത്രുവാണ് തീവ്രവാദികൾ. നോക്കൂ, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സലഫി രാജ്യമായ, അഹ്ലു സുന്നത്തിന്റെ രാജ്യമായ, മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയാണ് ലോകത്തിൽ ഒന്നാമതായി തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ ഒന്നാമതായി നിലനിൽക്കുന്നത് എന്നത് ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും മാതൃകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും അങ്ങനെ തന്നെയാണ്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയതക്കുമെതിരെ നമ്മൾ പോരാടും. അതോടൊപ്പം തന്നെ മുസ്ലിമായി അഭിമാനത്തോടെ, ഇസ്സത്തോടെ നമുക്ക് ജീവിക്കാനാകണം. രക്ഷകനായി അല്ലാഹു ഉണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ, എന്നാൽ കാത്തു സൂക്ഷിക്കുന്നവൻ എന്ന നിലയിൽ അല്ലാഹുവാണ് ഏറ്റവും ഉത്തമൻ. അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനുമാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇനിയുള്ള നാളുകളിൽ ഈ രാജ്യത്ത് ഇസ്ലാമിക പഠനം തുടർന്നും
ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടും ദീനി മര്യാദകൾ പാലിച്ചും അയൽവാസി മുസ്ലിമായാലും അമുസ്ലിമായാലും എല്ലാ അർത്ഥത്തിലുള്ള ബന്ധങ്ങളും പാലിച്ചും സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ഇണക്കത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ ഈ ഈദ് നമുക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. അള്ളാഹു തആല അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവർ, രണ്ട് കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാൻ. ഒന്ന്, ഇൻഷാല്ല ആറു നോമ്പ് അത് നമ്മൾ തുടർത്തുക, കഴിയെങ്കിൽ തുടർച്ചയായി തന്നെ എടുക്കുക. ഇനി ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ശവ്വാലിൽ ഏത് ദിവസത്തിലെങ്കിലും എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിമായ വ്യക്തി മറ്റൊരു മുസ്ലിമിനോട് ഈ ഈദിന്റെ ദിവസത്തിൽ പറയുന്ന മറവക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നതാണ്. നമ്മിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ എന്നതാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം കൂടി, അൽഹംദുലില്ലാ, ഇത്തരം മുസല്ലകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ഒരു സുന്നത്തുണ്ട്. അതെന്താണ്? ഈ മുസല്ലകളിൽ വരുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഒരു സംഖ്യ, അത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ പണമാകട്ടെ എന്തായാലും, അള്ളാഹു തആല ആ സുന്നത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ പ്രയാസങ്ങളും വിഷമതകളും നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹു തആല നാം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങൾ മുഴുവനും കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു ഖുർറത്ത് അയിൻ, കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുന്നിടത്ത് ഒരുപാട് രക്ഷിതാക്കളുണ്ട്, രോഗികളുണ്ട് അവരുടെ കൂട്ടത്തിൽ. അള്ളാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ അള്ളാഹുർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഖൈറായ ഒരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.